Praise the Lord, Hallelujah. Thank you, Lord Jesus. Hallelujah. Thank you, Jesus. Praise the Lord, Hallelujah. സമയത്തെ ഓർത്ത് കർത്താവ് യേശുവിന്റെ നാമത്തിൽ എല്ലാവരും വന്ദനം ചൊല്ലുന്നു പ്രത്യേകിച്ച് എം ബി വൈ എഫ് എന്ന് പറയുന്ന ഈ ഫേസ്ബുക്ക് ഗ്രൂപ്പിലൂടെ വ്യത്യസ്തമായ ആശയങ്ങൾ പങ്കുവയ്ക്കുവാൻ വ്യത്യസ്തമായ ദൈവജന ചിന്തകളെ ഷെയർ ചെയ്യുവാൻ ഒരുക്കുന്ന ഈ നല്ല പ്ലാറ്റ്ഫോമിനായി കർത്താവ് നന്ദി പറയുന്നു അതിനുവേണ്ടി പ്രയത്നിച്ച എല്ലാ അണിയറ പ്രവർത്തകരും കർത്താവ് യേശുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹ വന്ദനം പ്രത്യേകിച്ച് ബി ജെ പോൾ അവരുടെ ഓർക്കുന്നു മറ്റെല്ലാ അണിക പ്രവർത്തകരെയും യേശുവിന്റെ നാമത്തിൽ ഞാൻ വന്ദനം ചൊല്ലുന്നു ഈ ദിവസങ്ങളിൽ നമ്മൾ ആഴമായി ചിന്തിക്കുന്ന ടോപ്പിക് എന്നുള്ളത് അളവറ്റ ശക്തി എന്നുള്ള വിഷയമാണ് എല്ലാ ദിവസം വരും വളരെ ശക്തമായി നമ്മളതിനെ പറ്റി ആഴമായി സംസാരിക്കുകയും അല്ലെങ്കിൽ ഉളിപ്പാടുകൾ പറയുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു നമ്മൾ ഒത്തിരി ദിവസങ്ങളിത് പഠിക്കുന്നത് അത് ഏറെ നല്ലതെന്ന് തിരിച്ചറിയുന്നു ഇന്ന് പകലും കർത്താവ് എനിക്ക് തന്ന ഒന്നു ചെറിയ ചിന്തകൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ക്രിസ്തുവേശിൽ ഞാൻ ശരണപ്പെടുകയാണ് നമ്മുടെ പ്രാർത്ഥനയോടുകൂടെ അല്പനേരം അധ്യയനത്തിന് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം നമ്മൾ ഈ ഈ ചിന്തക്ക് ആധാരമായി നമ്മൾ വായിക്കുന്ന വേദഭാഗം എഫ് എസ്തലേഖനം ഒന്നാമത്തെ അധ്യായം അതിന്റെ പത്തൊൻപതാമത്തെ വാക്യമാണ് വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ച് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ അവൻ തന്റെ വലത്ത് ഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിനും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം ഇതെ ഇരുത്തുകയും സർവവും അവന്റെ കാൾ കീഴാക്കി വെച്ച് അവനെ സർവത്തിനു മീതെ തലയാക്കി എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്ന നിറയ്ക്കുന്നവന്റെ നിറമായിരിക്കുന്ന അവന്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു അനുഗ്രഹിക്കപ്പെട്ട പൗലോസിന്റെ പ്രാർത്ഥനയുടെ വാക്കുകളാണ് നമ്മൾ കേട്ടത് വളരെ ശക്തമായ ഒരു പ്രാർത്ഥനയാണ് പൗലോസിന്റെ ഞാൻ തൽക്കാലം അങ്ങോട്ട് കിടക്കുന്നില്ല എഫ് ഒന്ന് ആദ്യമൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല വേഗത്തിൽ എന്നെ ഏൽപ്പിച്ച ആ ചിന്ത പങ്കുവയ്ക്കാൻ ക്രിസ്തുപെടുക ഇവിടെ പൗലോസ് ആഗ്രഹിക്കുന്നതൊന്ന് വിശ്വാസികൾ എഫ് എസോസിലെ വിശ്വാസികൾ വ്യക്തമായി തിരിച്ചറിയേണ്ടത് അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം എന്തെന്ന് നിങ്ങൾ തിരിച്ചറിയണമെന്ന് ഞാൻ ആശിക്കുന്നു ഞാൻ ഈ ഭാഗം വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കാര്യം നമ്മിൽ തന്നിരിക്കുന്ന നമ്മിൽ പകർന്നിരിക്കുന്ന ആ ശക്തിയുടെ അളവറ്റ വലിപ്പം നമ്മളൊന്ന് തിരിച്ചറിഞ്ഞാൽ എന്റെ പ്രതി അഭിഷക്തന്മാരെ ഈ പൗലോസ് ആഗ്രഹിച്ചത് തന്നെയാ നമ്മൾ വ്യാപരിക്കുന്ന ശക്തിയുടെ അളവറ്റ വലിപ്പം തിരിച്ചറിയണം ആ ശക്തി എന്തെന്ന് തിരിച്ചറിയണം നമ്മൾ പലപ്പോഴും അറിയാതെയൊക്കെ നമ്മൾ അമ്മയിരിക്കുന്നത് അല്ലെ പക്ഷെ നമ്മളെ പൗലോ സാക്ഷി നിങ്ങൾ തിരിച്ചറിയണം നിങ്ങൾ മനസ്സിലാക്കണം ഞാൻ ഈ ഭാഗങ്ങൾ പഠിച്ചപ്പോഴൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഹൃദയം അങ്ങ് വല്ലാതെ സന്തോഷത്താൽ അങ്ങ് കാണുന്നത് കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ടോപ്പിക്കാ അഭിഷേകവും ദൈവശക്തിഷ്ടപ്പെട്ട ടോപ്പിക്കാണ് അപ്പോൾ തന്നെ ഇത് പറയുമ്പോൾ തന്നെ ഇത് 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 ധ്യാനിക്കുമ്പോൾ തന്നെ എനിക്ക് ഹൃദയത്തൊക്കെ ഭയങ്കര സന്തോഷം തോന്നുന്നു പ്രത്യേകിച്ച് ഞാൻ എം ബി വൈ ഞാൻ വളരെ താങ്ക്ഫുൾ കാര്യം ഇങ്ങനെ ഒരു ടോപ്പിക്ക് തിരഞ്ഞെടുത്ത് ഞാൻ നിങ്ങൾക്ക് ഞാൻ സല്യൂട്ട് ചെയ്തു ഓക്കെ ഈ ഭാഗം നമുക്കറിയാം ജനറേറ്റർ നമുക്ക് ജനറേറ്റർ അറിയാം ജനറേറ്റർ പല തരത്തിലുണ്ട് ആറായിരത്തിന്റെ ഉണ്ട് അല്ലെ രണ്ടായിരത്തിന്റെ ഉണ്ട് ആറായിരത്തിന്റെ ഉണ്ട് ഏഴായിരം അങ്ങനെ പല കണക്കിനാണ് ജനറേറ്റർ വർക്ക് ചെയ്യുന്നത് ഈ ജനറേറ്ററിനകത്ത് നിന്ന് ആറായിരത്തിന്റെ ജനറേറ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ ജനറേറ്ററിനകത്ത് നിന്ന് ആറായിരത്തിനകത്തുള്ള പവർ പ്രതീക്ഷിച്ചാൽ മതി ഒരു പന്ത്രണ്ടായിരം വാട്സിന്റെ ജനറേറ്റർ നമ്മൾ ഉപയോഗിക്കുന്നെങ്കിൽ അതിൻ്റെ അകത്ത് നിന്ന് പന്ത്രണ്ടായിരത്തിനും മേലെയുള്ള ഒരു പവർ വരാൻ സാധ്യതയില്ല ആ പന്ത്രണ്ടായിരത്തിനും താഴെയുള്ള പവർ മാത്രമേ വരാൻ സാധ്യതയുള്ളൂ എന്നതുപോലെ ഇവിടെ പറയുന്ന ഈ ശക്തി എന്നുള്ളത് ഇതിന്റെ ഉടമ്പസ്ഥൻ ദൈവത്തിൻ്റെ ശക്തിയായി ആ അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം അപ്പൊ ഈ ശക്തി വരുന്നത് ദൈവത്തിങ്കിൽ നിന്നാകൊണ്ട് ഇതിന്റെ അളവ് അറിയണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ സ്രോതസ് അറിയണം ഇത് എവിടമായി ശക്തി വരുന്നേ ആടെ ശക്തിയെ നമ്മുടെ തമ്മിൽ വരുന്നത് ഇതിന്റെ സ്രോതസ് അറിഞ്ഞാൽ മാത്രമേ ഇതിന്റെ വലിപ്പം നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ ഇതിന്റെ പ്രൊഡക്ഷൻ ഈ അല്ലെങ്കിൽ ഈ ഈ ശക്തിയുടെ ഈ സോഴ്സ് റിസോഴ്സ് എന്ന് പറഞ്ഞത് ദൈവത്തിൻ്റെതാകിയാൽ ദൈവത്തെ നമുക്ക് നമ്മുടെ മാനുഷികമായ അളവുകോൽ കൊണ്ടും മാനുഷിക ചിന്തയും മാനുഷികമായ ബുദ്ധി കൊണ്ടും നമുക്ക് അളക്കാൻ പറ്റുന്നില്ല എങ്കിൽ പറ്റത്തില്ല എങ്കിൽ അതുപോലെ തന്നെയാണ് അവങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന ശക്തി നമുക്ക് അളക്കാൻ പറ്റുകയില്ല ദൈവത്തെ നമുക്ക് മാനുഷികമായ അളവുകൾ കൊണ്ട് അളക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് ഈ ശക്തിയെ അളക്കാൻ പറ്റുമായിരുന്നു പക്ഷേ ഈ ദൈവത്തിന്റെ ശക്തി ദൈവത്തെ നമുക്ക് അളക്കാൻ പറ്റത്തില്ലല്ലോ പ്രിയമുള്ളവരെ അതുകൊണ്ട് നമ്മിൽ വ്യാപരിക്കുന്ന അവന്റെ ശക്തിയെയും നമുക്ക് അളക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ പൗലോസ് തുറന്നു ഇത് അളവറ്റ ശക്തിയാണ് ഈ വേദപുസ്തകം വായി പറ്റി പഠിക്കുമ്പോൾ ഒത്തിരി പദങ്ങൾ നമുക്ക് ഈ ഈ ഈ പൗലോസ് പറയുന്ന ഈ വാക്യത്തിന് ഈ പത്തൊൻപതാമത്തെ വാക്യത്തിനകത്ത് പ്രധാനപ്പെട്ട നാല് ഗ്രീക്ക് വാക്കുകൾ അവിടെ കൊടുക്കുന്നു ഞാൻ വളരെ ഗ്രീക്ക് പഠിക്കാൻ ശ്രമിച്ചപ്പോൾ എനിക്ക് കുറച്ച് ഇൻട്രസ്റ്റ് ആയി തുടങ്ങി ഞാൻ നോക്കിയതാണ് പ്രധാന നാല് ഗ്രീക്ക് വാക്കുകൾ അവിടെ പറഞ്ഞു ഞാൻ നിങ്ങൾ പറയാമത് ഈ ലേകത്തിലെ ആ ശക്തിക്ക് അപ്പോൾ നാല് പ്രധാനപ്പെട്ട വാക്കുകൾ കൊടുത്തിരിക്കുന്നു അതിശയിപ്പിക്കുന്ന ദൈവത്തിന്റെ മാഹാത്മ്യത്തെ അവൻ ശക്തമായ വാക്കുകളിലാണ് പരിചയപ്പെടുത്തുന്നത് എന്നൊരു പദം ഇവിടെ കാണുന്നു ഇംഗ്ലീഷിലെ ത്രോയിങ് ബിയോൺ എക്സലൻസ് എന്ന് അതായത് അളവിനപ്പുറമായ ഏറ്റവും ഉയർന്ന തരത്തിലുള്ള മാഹാത്മ്യം ആവർത്തിക്കാം അളവിനപ്പുറമായ ഏറ്റവും ഉയർന്ന തരത്തിലുള്ള മാഹാത്മ്യം അധികമുള്ള മാഹാത്മ്യം ഉയർന്ന നല്ല ശക്തി അല്ലെങ്കിൽ നമ്മുടെ അളവിനപ്പുറമുള്ള നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറമുള്ള മാഹാത്മ്യവും ശക്തിയും എന്നാണ് ആ പദത്തിന്റെ അർത്ഥം നോക്ക് നിയമക്കളെ നമ്മൾ വ്യാപരിക്കുന്ന ദൈവശക്തി എന്നുള്ളത് ആ മ ഇവിടെ പറഞ്ഞ യഥാർത്ഥമായ ഗ്രീക്ക് വാക്കിന്റെ മലയാള തർജ്ജമയാണ് അളവിനപ്പുറമായ ഏറ്റവും ഉയർന്ന തരത്തിലുള്ള മാഹാത്മ്യം ആ ശക്തിയാണ് നമ്മിൽ വ്യാപരിക്കുന്നത് നമ്മിൽ കർത്താവ് ഇൻപുട്ട് ചെയ്തിരിക്കുന്നത് നമുക്ക് ചിന്തിക്കാൻ പറ്റും നമ്മൾ പലപ്പോഴും ഈ ശക്തിയെ നമ്മുടെ മാനുഷിക ബുദ്ധി കൊണ്ട് അളക്കാറുണ്ട് നമ്മൾ പറഞ്ഞത് ഇങ്ങനെ മാത്രമേ ആകാവൂ അങ്ങനെ മാത്രമേ ചെയ്യാവൂ പ്രിയമുള്ളവരെ പൗലോസ് പറയുന്നു എനിക്ക് പൗലോസ് പൗലോസിനെ പോലും അവൻ ഇതിന്റെ അളവിനെ അറിയാൻ പറ്റുന്നുണ്ട് പൗലോസിനെ പോലും ഇതിന്റെ ആഴം തിരിച്ച് ഇതിന്റെ അളവ് അളക്കാൻ പറ്റുന്നില്ല അദ്ദേഹം പറഞ്ഞ വാക്ക് ഇങ്ങനെയാ ഏറ്റവും നമ്മുടെ അളവിന് അപ്പുറമായ ഏറ്റവും ഉയർന്ന തരത്തിലുള്ള മഹാത്മ്യം ധാരാളത്തിലധികമുള്ള മഹാത്മ്യവും ശക്തിയും എന്നാൽ ദൈവശക്തിക്ക് ഒരു പരിമിതി വെക്കാണ് നമ്മക്കൊണ്ട് പറ്റത്തില്ല പ്രിയമുള്ളവരെ കാരണം ഈ ശക്തി ഇത് മനുഷ്യന്റെ ഇഷ്ടത്താൽ പുറപ്പെട്ടു വന്നതല്ല ഇത് സ്വർഗത്തിലെ ദൈവത്തിന്റെ ശക്തിയാണ് അതുകൊണ്ട് നമുക്കിത് അളക്കാൻ പറ്റുന്നതല്ല നമ്മുടെ മാനുഷികമായ ചിന്തകൾക്കോ മാനുഷികമായ ബുദ്ധിക്കോ അളക്കാൻ പറ്റുന്ന ഒന്നല്ല ഈ ദൈവശക്തി എന്ന് തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു അടുത്ത വാക്കുകൾ കാണിക്കുന്ന ഡുനാമിസ് എന്ന വാക്ക നമുക്കറിയാം ഡുനാമിസ് പിന്നെ എനർജിയ എങ്ങനെ തുടങ്ങിയ നാല് പദങ്ങളാണ് ഈ ഈ വാക്യത്തിന് ആധാരമായി പൗലോസ് കൊടുത്തിരിക്കുന്നത് നമ്മൾ ഇത് ഈ പദത്തിന്റെ അർത്ഥം അതുപോലെ അങ്ങ് അതുപോലെ പറയുകയാണെങ്കിൽ ഈ പദ അതുപോലെ പറയുകയാണെങ്കിൽ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് ഐ മീൻ ഇത് 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 ചേർത്ത് പറഞ്ഞാൽ ദൈവം തന്റെ ജന്മസിദ്ധമായ കഴിവിനാൽ പ്രവർത്തിച്ച് അളക്കുവാൻ പറ്റാത്ത ഫലം ഉള്ള വാക്കുന്നു ഇതാണ് ആ നാല് വാക്കിടം ചേർന്നുള്ള ഒരു അർത്ഥം എന്നുള്ളത് ആവർത്തിക്കാം ദൈവം തന്റെ ജന്മസിദ്ധമായ കഴിവിനാൽ പ്രവർത്തിച്ച് അളക്കുവാൻ പറ്റാത്ത ഫലം ഉളവാക്കുന്നു അപ്പോൾ എഫ് എസോസിലെ സഭയിലെ ദൈവമക്കളോട് പൗലോസ് പറഞ്ഞു ഇപ്രകാരമാണ് എടാ നമുക്ക് അളക്കാൻ പറ്റാത്ത ഒരു ദൈവശക്തിയാണ് കർത്താവ് നമ്മിൽ പകർന്നിരിക്കുന്നത് അതിനകത്തൊരു ഫലമുണ്ട് അത് നിങ്ങൾ തിരിച്ചറിയണം അതിനെ തെളിയിക്കാൻ പൗലോസ് പറഞ്ഞ ഇങ്ങനെയാണ് ആ ശക്തിയുടെ ഫലം പൗലോസ് പറഞ്ഞ ഈ ശക്തി അവൻ യേശുവിന്റെ കല്ലറയ്ക്കകത്തും വ്യാപരിച്ച് യേശുവിനെ അവൻ പുറത്തു കൊണ്ടുവന്ന ശക്തിയാണ് ഈ ശക്തി അപ്പോൾ നമ്മൾ വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ പ്രത്യേകത മനസ്സിലാക്കണം ഇത് അളവറ്റ ശക്തി മാത്രമല്ല ഇത് ഫലത്തെ പുറപ്പെടുവിക്കുന്ന ശക്തിയാണ് ആമേ ഇന്ന് ഇന്ന് പകലിൽ നമ്മൾ വിശ്വസിക്കുക നമ്മിൽ വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ പ്രത്യേകത ഒന്ന് ഇത് നമുക്ക് അളക്കാൻ പറ്റുന്നതല്ല നമ്മുടെ മാനുഷികമായ ചിന്ത കൊണ്ട് നമുക്ക് അളക്കാൻ പറ്റുന്ന ഒന്നല്ല നമ്മുടെ ഏതെങ്കിലും മാനുഷികമായ പരിമിതിക്കകത്ത് ഇത് ഒതുക്കാൻ പറ്റുന്ന ഒന്നല്ല രണ്ടാമത്തെ കാര്യം ഇത് ഫലം ഉളവാക്കുന്ന ദൈവശക്തിയാണ് അവിടെ പൗലോസ് വ്യക്തമായി പറഞ്ഞു ഈ ദൈവശക്തി യേശു ക്രിസ്തുവിന്റെ കല്ലറയ്ക്കകത്ത് ഇറങ്ങിച്ചെന്ന് അവൻ യേശുവിനെ പുറപ്പെടു അവൻ പുറത്തു കൊണ്ടുവരുവാൻ ഈ ശക്തി വ്യാപരിച്ചെങ്കിൽ ഉയർപ്പിൻ വ്യാപാര ശക്തിയായി അവിടെ വ്യാപരിച്ചതുപോലെ ഇന്ന് പകലിലും എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ അവൻ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദൂതായി ഞാൻ വിളിച്ചു പറയാം ഏതെങ്കിലും ഫ്രീസായി കിടക്കുന്ന മേഖല ഉണ്ടെങ്കിൽ ഏതെങ്കിലും ചലിക്കാത്ത അനുഭവത്തിന്റെ അകത്ത് കിടക്കുന്ന മേഖല ഉണ്ടെങ്കിൽ അവൻ നിങ്ങളുടെ സാമ്പത്തിക മേഖലയാകട്ടെ നിങ്ങളുടെ ശുശ്രൂഷയുടെ മേഖലയാകട്ടെ നിങ്ങളുടെ ആരോഗ്യപരമായ മേഖലയാകട്ടെ നിങ്ങളുടെ ജീവിതത്തിന്റെ ഏത് മേഖലയ്ക്കകത്തും അവൻ ഇന്ന് പകലിൽ അവൻ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി വ്യാപരിക്കുന്ന ഈ ദൈവശക്തിയുടെ പ്രത്യേകത നിങ്ങളുടെ ഫ്രീസിങ്ങിനെ മാറ്റിയിട്ട് നിങ്ങളെ പുറപ്പെടുവിക്കുവാൻ കഴിയുന്ന ദൈവശക്തിയാണ് ഈ ആത്മശക്തി എന്ന് പകൽ തിരിച്ചറിയട്ടെ ഇത് അളവറ്റ ശക്തിയാ ഇത് അതുല്യമായ ശക്തിയാ ഇത് മഹാശക്തിയാ ഈ ശക്തിയാണ് നമ്മിൽ വ്യാപരിക്കുന്നത് പക്ഷേ ഇത് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ശക്തിയാ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ശക്തിയാ ശക്തിയാണ് ഒന്നുകൂടെ ആ പദങ്ങൾ വീണ്ടും ആവർത്തിച്ചു പറയാം ആമൻ ഈ ഈ ദൈവശക്തി വിശ്വസിക്കുന്ന അല്ലെങ്കിൽ തുടർമാനമായി വിശ്വസിക്കുന്ന അതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ് ആമൻ ഒരിക്കൽ വിശ്വസിക്കുക മാത്രമല്ല വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന വിശ്വസിക്കുന്ന കണ്ടിന്യൂസ് പ്രോസസ്സാ അങ്ങനെ വിശ്വസിക്ക വരിൽ ആ ധൈര്യവും പ്രത്യാശയും അവകാശവും ഒരുമിച്ച് നൽകുന്ന ഒന്നാണ് ഈ ആത്മശക്തി എന്നുള്ളത് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ ഈ ആത്മശക്തി നമ്മൾ വെറുതെ അവൻ നമ്മുടെ 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 ചിന്തയ്ക്കകത്ത് ഒതുക്കി രണ്ട് അന്യഭാഷകൾ പറഞ്ഞു ഒതുക്കാൻ വേണ്ടി നിൽക്കല്ലേ അവൻ ഏതെങ്കിലും അവൻ ഒരു പ്രത്യേക മേഖലയ്ക്ക് വേണ്ടി മാത്രം അവൻ ഒതുക്ക വയ്ക്കാൻ നമ്മൾ തയ്യാറാകരുതാ ഈ ദൈവശക്തിയുടെ ആഴ നമ്മൾ തിരിച്ചറിയണം അവൻ പൗലോസ് വിളിച്ചു പറയുന്നു എനിക്ക് അവൻ ചിന്തിച്ചിട്ടത് മനസ്സിലാക്കാൻ പാട്ടി കാരണം അത് എന്നെ എനിക്ക് അളക്കുന്നില്ല അപ്പുറമാണ് അളവറ്റതാണ് അവൻ എനിക്ക് ചിന്തിക്കുന്നതിലും അപ്പുറമാണ് ഈ ദൈവശക്തി എന്നാൽ ഇന്ന് പകൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടിയും ആ ദൈവശക്തി അതുപോലെ 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 വ്യാപരിക്ക െന്ന് പറഞ്ഞാൽ അഭിഷിക്തന്മാരെ എത്ര പേർക്ക് എന്നോട് ചേർന്ന് ആമൻ പറയാൻ പറ്റും പറഞ്ഞ ഈ ശക്തി ഒരിക്കൽ വ്യാപരിച്ചു എവിടെയാ അത് കല്ലറയ്ക്കകത്ത് യേശുവിന്റെ കല്ലറയ്ക്കകത്ത് അത് വ്യാപരിച്ചത് യേശുവിന്റെ കല്ലറയ്ക്കകത്ത് വ്യാപരിച്ചപ്പോൾ ആമൻ അവനെ ജീവനോടെ പുറത്തു കൊണ്ടത് മാത്രമല്ല അവനെ ഇരുത്തേണ്ട ഇടത്ത് ഇരുത്തുകയും ശേഷം തന്റെ ശരീരമാകുന്ന സഭയ്ക്ക് അവനൊന്ന് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു ഇത് നമ്മുടെ അവകാശമാണ് ഇത് ഇന്ന് സഭയുടെ അവകാശമായി മാറിയിരിക്കുന്നു ഈ ദൈവശക്തി സഭയുടെ തന്റെ ശരീരമാകുന്ന സഭയുടെ അവകാശമായി മാറിയിരിക്കുന്നു പ്രിയമുള്ളവരു ഞാൻ വിളിച്ചു പറയാം ഈ ദൈവശക്തി ഇന്ന് നമ്മുടെ സ്വന്തം വിശ്വസിക്കാൻ നമുക്കൊണ്ട് ഇത് വ്യാപരിക്കുകയാൽ ഇവിടെ വായിക്കുന്നത് ജന്മസിദ്ധമായ കഴിവെന്നാണ് അവിടെ ഗ്രീക്ക് വാക്കിന്റെ അതേ തർജ്മ ജന്മസിദ്ധമായ കഴിവ് ഞാൻ പറയാം ദൈവത്തിന്റെ സൂപ്പർ നാച്ചുറൽ എന്ന് ഞാൻ പറയും ദൈവത്തിന്റെ സൂപ്പർ നാച്ചുറൽ എബിലിറ്റി അതാണ് കർത്താവ് നമ്മുടെ മേൽ പകർന്നിരിക്കുന്നത് ഒന്നുകൂടെ 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 ആഴമായി പറഞ്ഞാൽ ദൈവത്തിന്റെ സൂപ്പർ നാച്ചുറൽ ആണ് അവൻ ദൈവം നമ്മിൽ തന്നിരിക്കുന്നത് നമ്മിൽ പകർന്നിരിക്കുന്നു നമ്മുടെ ഈ മൺകൂടാരത്തിനകത്ത് അവൻ പകർന്നിരിക്കുന്നത് അവൻ മത്ഭാഗത്ത് വായിക്കി പറഞ്ഞു പറയുന്നുണ്ടല്ലോ അവൻ എങ്കിലും ഈ അത്യന്ത ശക്തി നമ്മുടെ സ്വന്തം എന്നല്ല ദൈവത്തിന്റെ ദാനമത്ര എന്ന് പറയേണ്ടതിന് ഈ നിക്ഷേപം ദൈവം തന്റെ മൺ ദൈവം ഈ മൺകൂടാരങ്ങളിൽ പകർന്നിരിക്കും നിക്ഷേപമാ ഈ ശക്തി വലിയ നിക്ഷേപമാ നമുക്കറിയാം നമ്മൾ നിക്ഷേപങ്ങൾ ഇടാൻ സോറി ഇടാൻ ആഗ്രഹിക്കുന്നത് നല്ല ബാങ്കിലോ നല്ല ലോക്കറിലോക്കെ ആയിരിക്കും നമ്മൾ വെക്കാൻ ആഗ്രഹിക്കുന്നത് പക്ഷെ ദൈവത്തിന് നമ്മോട് ഇഷ്ടം തോന്നിയിട്ട് ദൈവത്തിന്റെ നിക്ഷേപത്തെ നിക്ഷേപിക്കുവാൻ പറ്റിയ ലോക്കർ എന്നുള്ള അല്ലെങ്കിൽ ഒരു നിക്ഷേപ സ്ഥാപനമായി കർത്തവ് നമ്മെ കണ്ടിരിക്കുകയാണ് ആരോ പറഞ്ഞു അതൊരു മൺകൂടാരവാ അത് ഉടയാൻ സാധ്യതയുള്ളതാ ആരോ പറഞ്ഞു അതൊക്കെ തകരാൻ സാധ്യതയുള്ള റിജോ പാഷൻ അല്ലേ അത് ഉടയാൻ സാധ്യതയുള്ളതാ തകരാൻ സാധ്യതയുള്ളതാ അതൊരു മൺപാത്രമാ പക്ഷെ കർത്താവ് പറയ്ക്ക എനിക്ക് ആ മൺപാത്രം മതി ഈ നിക്ഷേപത്തെ എനിക്ക് വെക്കാൻ വെക്കാം ആ നിക്ഷേപം എന്റെ എന്റെ ഈ വിലപ്പെട്ട നിക്ഷേപത്തെ ഇട്ടു വെക്കാൻ കൊള്ളാകുന്ന ഒരു ലോക്കർ എന്നുള്ളത് അത് മൺകൂടാരമാകുന്ന എന്നെയും നിങ്ങളെയും ആ കർത്താവ് കണ്ടേ ലൂയ്യം സോറി ഇന്ന് പകലിനെ കേൾക്കുന്ന വാത്സല്യ സകലങ്ങളെ ഈ ഈ അളവറ്റ ദൈവശക്തി നമ്മുടെ 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 മറ്റുള്ള സകലത്തെക്കാൾ മറികടക്കുന്ന അതാ വാക്കിന് ശരിക്കും ഐ മീൻ സകലത്തെ മറികടക്കുന്ന ഒരു ദൈവശക്തി ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന എൻ്റെ വാത്സല സഹോദരങ്ങളിൽ നമ്മുടെ ശുശ്രൂഷാ മേഖലയിലോ നമ്മുടെ ജീവിതത്തിന്റെ മേഖല ദൈനംദിന ജീവിതത്തിന്റെ മേഖലയിലോ ഏതെങ്കിലും 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 സാഹചര്യങ്ങൾ അവൻ നമ്മെ തടഞ്ഞു വയ്ക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകലിൽ വിശ്വസിക്കാൻ തയ്യാറാകുക നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ നമുക്ക് അവയെ മറികടക്കാൻ പറ്റും മറികടക്കാൻ പറ്റും അവൻ നമ്മൾ വായിക്കുന്നു യേശുവിനെ കല്ലറയ്ക്കകത്ത് ഈ ശക്തി വ്യാപരിച്ചപ്പോൾ റൊമാലേഖനം പറയുന്നു മരണത്തിന് അവനെ പിടിച്ചു വയ്ക്കുക അസാധ്യമായിരുന്നു മരണത്തിന് അവയെ പിടിച്ചു വെക്കുക അസാധ്യമായിരുന്നു ഹാലേ ലൂയി ആമൻ സ്തോത്രം മരണത്തിന് പോലും പിടിച്ചു വെക്കാൻ കഴിയാതെ മരണത്തിന്റെ പാശങ്ങളെ അഴിക്കാൻ ആമൻ ഇറങ്ങി വ്യാപരിച്ച ആ ദൈവശക്തി കഴിഞ്ഞെങ്കിൽ ഇന്ന് പകൽ ഏതൊക്കെ എന്നെ കേൾക്കുന്ന വാൾസിലെ സഹോദരങ്ങളെ നിങ്ങളുടെ ജീവിതത്തിന്റെ ഏതെങ്കിലും മേഖലക്കകത്ത് എവിടെയെങ്കിലുമൊക്കെ ആമൻ സ്തോത്രം എവിടെങ്കിലൊക്കെ മറികടക്കാൻ കഴിയാതെ എവിടെങ്കിലൊക്കെ ഫ്രീസ് ആയിരിക്കുന്ന മേഖല ഉണ്ടെങ്കിൽ ഇന്ന് പകലിൽ ആമൻ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു അമേൻ ആമൻ ഇന്ന് ഇന്ന് ഈ ഈ ഈ നിമിഷ

മറ്റുള്ളതിനെ മറികടക്കുന്ന ഒരു അളവറ്റ ശക്തി മറ്റുള്ളതിനെ ഓവർകം ചെയ്യുന്ന അളവറ്റ ശക്തി ഏതൊക്കെ നമ്മെ അമർ പിടിച്ചു വെക്കാൻ നോക്കിയാലും ഏതൊക്കെ നമ്മെ അമർച്ച ചെയ്യാൻ നോക്കിയാലും എന്തെല്ലാം മേഖല ഫ്രീസ് ചെയ്യാൻ നോക്കിയാലും അനു അനുവദിക്കാതെ അതിനനുവദിക്കാതെ നമ്മെ ശക്തിയോടെ പുറപ്പെടുവിക്കുന്ന ഒരു ആത്മശക്തി ഇന്ന് ആമേൻ കർത്താവ് അത് നമ്മിൽ തന്നിരിക്കുകയാൽ പൗലൂസ് പറഞ്ഞു നിങ്ങൾ അത് അറിയണമെന്ന് ഞാൻ ആശിക്കുന്നു നിങ്ങൾ അത് മനസ്സിലാക്കണമെന്ന് ഞാൻ ആശിക്കുന്നു നിങ്ങൾ അതിനെപ്പറ്റി പറ്റി തിരിച്ചറിയണമെന്ന് ഞാൻ ആശ്വസിക്കുന്നു കല്ലറയ്ക്കകത്ത് ക്രിസ്തുവിൽ ആ ശക്തി വ്യാപരിച്ചപ്പോൾ അവൻ അതിനെ പുറപ്പെടുവിച്ചത് പോലെ ഇന്ന് പകലും അവൻ മറികടക്കാൻ കഴിയാത്ത ഏത് മേഖലയാണെങ്കിലും അവൻ ഓവർകം ചെയ്യാൻ കഴിയാത്ത ഏത് മേഖലയാണെങ്കിലും ഏത് തരം അവൻ കല്ലറയ്ക്കകത്താണ് അതിനെ ഒതുക്കി വെക്കുന്നു എന്ന് അവൻ തോന്നുന്ന അവസരങ്ങളാണെങ്കിലും ഇന്ന് പറഞ്ഞാൽ വിളിച്ച നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ നമുക്കതിനെ ഓവർകം ചെയ്യാൻ സാധിക്കും നമുക്കതിനെ മറികടക്കാൻ സാധിക്കും നമുക്കതിനെ സ്തോത്രം അതിനെ അവൻ മുന്നോട്ട് പോകാൻ കഴിയും അതുകൊണ്ട് ഇന്ന് പകലിൽ അവൻ ഈ അളവറ്റ ശക്തി നമ്മിൽ ഉണ്ട് എന്ന് നമ്മൾ അറിയണമെന്ന് പൗലോസ് സാശിക്കുന്നു അവൻ ഈ ശക്തി നമ്മുടെ അകത്ത് വസിക്കുന്നു എന്ന് അവൻ നമ്മൾ തിരിച്ചറിയണമെന്ന് പൗലോസ് സാക്ഷിക്കുന്നു എന്താ അതിന്റെ കാര്യം അറിയാവോ ഇത് അറിയാത്തത് കൊണ്ട് പലരും അവൻ അങ്ങനെ ഒരു ആമൻ അവസ്ഥയിൽ കിടക്കുക ഈ ശക്തിയുടെ വലിപ്പം അറിയാത്തത് കൊണ്ടാ ഇന്ന് പലരും പലരും അവൻ അങ്ങനെ ഒരു ഒതുക്കപ്പെട്ട ആയി പോകുന്നത് ആരൊക്കെ പറയുന്നു എന്നെ ഒന്ന് പുറത്തെടുക്കാൻ ആളില്ല എന്നെ ഒന്ന് അമീൻ പുറത്തു കൊണ്ടുവരാൻ ആളില്ല ഞാൻ എവിടെയൊക്കെ കെട്ടപ്പെട്ടു പോയി അല്ലെങ്കിൽ എവിടെയൊക്കെ ഫ്രീസ് ആയി പോയി എനിക്ക് ചലിക്കാൻ പറ്റുന്നില്ല എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല പക്ഷെ ഇന്ന് പകലിൽ ആമൻ പൗലോസ് പറഞ്ഞ ഒറ്റ പദമേ ഉള്ളൂ നിങ്ങളത് അറിയുക നിങ്ങളത് വിശ്വസിക്കുക നിങ്ങൾ വ്യാപരിക്കുന്ന ശക്തിയുടെ വലിപ്പത്തെ നിങ്ങൾ അറിയുക ഇതൊരു സാധാരണ ശക്തിയല്ല ഇത് മറികടക്കുന്ന ശക്തിയാണ് ഇത് സാധാരണ ശക്തിയല്ല ഇത് അതുല്യമായ ശക്തിയാണ് ഇത് സാധാരണ ശക്തിയല്ല ഇത് മഹാശക്തിയാണ് ഇതൊരു സാധാരണ ശക്തികൾ ദൈവത്തിന്റെ സ്വന്തം ശക്തിയാണ് അത് നമ്മുടെ മേൽ പകർന്നിരിക്കുന്നത് സൂപ്പർ നാച്ചുറൽ എബിലിറ്റി ഐ മീൻ ദൈവത്തിന്റെ ആ സൂപ്പർ നാച്ചുറൽ ആണ് അത് നമ്മിൽ പകർന്നിരിക്കുന്നത് പ്രിയമുള്ളവരെ ഈ ശക്തിയുടെ പ്രത്യേകത ഇത് ഇത് റിസൾട്ട് ഓറിയൻ്റഡ് ചുമ്മാ വ്യാപരിക്കുന്നതല്ല ഇത് വ്യാപരിക്കുന്നെങ്കിൽ അതിനകത്ത് റിസൾട്ട് ഉണ്ടായിരിക്കും ഇത് നമ്മിൽ വ്യാപരിച്ചാൽ നമ്മിൽ റിസൾട്ട് ഉളവാക്കുന്നതാണ് ഈ ആത്മശക്തിയുടെ പ്രത്യേകത ഇവിടെ പൗലോസ് വ്യക്തമായി പറയുന്നല്ലോ ആ സ്തോത്രം ഇത് കല്ലറയ്ക്കകത്ത് വ്യാപരിച്ചപ്പോൾ ഇത് ക്രിസ്തുവിൽ വ്യാപരിച്ചപ്പോൾ വാക്യം ഒന്നുകൂടി വ്യാപരിക്കുന്നു അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ച് അവനെ മരിച്ചവടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചു ആമേൻ ഈ അളവറ്റ ശക്തി ഈ മറികടക്കുന്ന ശക്തി ഈ അതുല്യമായ ശക്തി ഈ മഹാശക്തി ആമേൻ ഇത് ക്രിസ്തുവിൽ വ്യാപരിച്ചപ്പോൾ ക്രിസ്തുവിനെ മരിച്ചവളുടെ ഇടയിൽ നിന്ന് അവനെ ഉയർപ്പിച്ചു സ്വർഗത്തിൽ അവന്റെ വലത്ത് ഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും എല്ലാ അധികാരത്തിനും എല്ലാ ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല ഇനി വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം ഇതെയിരുത്തുകയും അപ്പോൾ ഈ ശക്തി ആണ് ഈ ശക്തി ചുമ്മാ ഒരു മനുഷ്യന്റെ ഒരു മനുഷ്യന്റെ അതിനകത്ത് റിസൾട്ട് ഉണ്ടായിരിക്കും ആമേൻ മേഹൻ നമ്മൾ പുസ്തകത്തിൽ ഉടനീളം വായിച്ചാൽ എവിടെയെല്ലാം ഈ ദൈവശക്തി വ്യാപരിച്ചോ അവിടെയെല്ലാം എല്ലാം റിസൾട്ട് ഉണ്ടായിട്ടുണ്ട് ആമീൻ സ്തോത്രം കൊച്ചുദാഹരണം പറഞ്ഞാൽ യേശുവിന്റെ വസ്ത്രത്തിന് തോങ്ങൽ തൊട്ടപ്പോൾ യേശു പറഞ്ഞു എങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടു അപ്പോൾ നോക്കിക്കേ ആമൻ ഈ ശക്തി പുറപ്പെട്ടപ്പോൾ സംഭവിച്ചു കണ്ടോ അവിടെ അവളുടെ 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 നീണ്ട വർഷത്തെ അസുഖത്തിന് ഒരു പരിപൂർണമായ ഒരു സൗഖ്യം അവിടെ ഉണ്ടായി അങ്ങനെയാണെങ്കിൽ ഞാൻ പറയാം നമ്മിൽ വ്യാപരിക്കുന്ന ദൈവശക്തി അത് ഞാൻ നേരത്തെ പറഞ്ഞു അളവറ്റതാണ് അതുല്യമാണ് മഹാശക്തിയാണ് ഇത് മറികടക്കുന്ന മറ്റു പലതിനെ മറികടക്കുന്ന ശക്തിയാണ് ഈ ശക്തി നമ്മൾ വ്യാപരിക്കുമ്പോൾ

അവൻ ഭാരതത്തിന്റെ ഉണർവിന് വേണ്ടി നമുക്കൊന്ന് പ്രവർത്തിക്കാൻ പ്രിയമുള്ളവരെ ആത്മാക്കൾ രക്ഷയ്ക്ക് വേണ്ടി നമുക്കൊന്ന് പ്രവർത്തിക്കാൻ പ്രിയമുള്ളവരെ അവൻ നിത്യമായ മരണത്തിന് അവൻ കാത്തു കിടക്കുന്ന ആമൻ നിത്യമായ നരകത്തിലേക്ക് പോകാൻ കിടക്കുന്ന അവൻ അനേക ജനത്തിന്റെ ഇടയിലേക്ക് നമുക്ക് ഈ ശക്തിയുമായി ഒന്ന് ഇറങ്ങിച്ചെല്ലാം ഈ ശക്തിയുമായി നമുക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം അവൻ പാതാളത്തിന്റെ വാതിൽക്കൽ ചെന്ന് അവൻ പാതാളത്തിന്റെ വാതിൽക്കൽ ചെന്ന് അതിനകത്ത് കിടക്കുന്നവരെ കൈനെട്ടിപ്പിടിച്ച് പുറത്തെടുത്ത് ദൈവരാജ്യത്തിനകത്ത് അവൻ ഇടാൻ അവൻ ഇന്ന് പകലിൽ ഈ ദൈവ ശക്തി ഉപയോഗിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു ഹാലെ ലൂയ്യ ഒടുവിലത്തെ ശത്രു എന്ന് പറയുന്ന മരണത്തിന്റെ അവൻ മരണത്തിനെ പോലും വെല്ലുന്ന ഈ ആത്മശക്തി അവൻ മരണത്തിന്റെ പാശങ്ങൾക്ക് പിടിച്ചു വയ്ക്കാൻ കഴിയാതെ യേശുവിനെ ഉയർപ്പിക്കാൻ ഈ ദൈവശക്തിക്ക് കഴിഞ്ഞെങ്കിൽ പ്രിയമുള്ളവരെ ഇന്ന് പകലും നമ്മൾ വ്യാപരിക്കുന്ന ഈ ആത്മശക്തിയാൽ നമുക്കൊന്ന് പുറപ്പെടാമോ നമുക്കൊന്ന് ചലിക്കാമോ നമുക്കൊന്ന് ഇറങ്ങിച്ചെല്ലാമോ ദേശങ്ങളിലേക്ക് രാജ്യങ്ങളിലേക്ക് അവൻ പാപത്തിന്റെ അഗാധ ഗർത്തങ്ങൾ കിടക്കുന്ന ചില്ലരെ ക്രിസ്തുവിനടി നേടുവാൻ ഇന്ന് പകലും ഈ ദൈവശക്തി ആർജിച്ചു പോകുന്ന ധീര പടയാളികൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു പൗലോസ് പറയുന്നു ഈ അത്യന്ത നിങ്ങൾ അറിയണമെന്ന് ഈ അളവറ്റ ദൈവശക്തിയുടെ വ്യാപാരത്തെ കുറിച്ച് നിങ്ങൾ അറിയണമെന്ന് ഞാൻ ആശിക്കുന്നു അതിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു വാക്കുകൾക്ക് ഇന്ന് പകൽ വിരാമം കുറിക്കാൻ ആശിക്കുന്നു പ്രിയമുള്ളവരെ എന്റെ ഒന്നുകൂടെ ഈ പദങ്ങൾ പറഞ്ഞ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കട്ടെ പറയുന്നു ദൈവം തന്റെ ജന്മസിദ്ധമായ കഴിവിനാൽ പ്രവർത്തിച്ച് അളക്കുവാൻ പറ്റാത്ത ഫലം ഉളവാക്കുന്നു അതുകൊണ്ട് പ്രിയമുള്ള എഫ് എസ് നിങ്ങൾ ഈ ദൈവശക്തിയെ കുറിച്ച് അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നെ കേൾക്കുന്ന പ്രിയ വാത്സിലെ സഹോദരങ്ങളെ ഇന്ന് പകലും ഈ അളവറ്റ ദൈവശക്തിയെ മറികടക്കുന്ന ദൈവശക്തിയെ അതുല്യമായ ദൈവശക്തിയെ ഈ മഹാശക്തിയെ ഇന്ന് പകല് തിരിച്ചറിഞ്ഞ് അവൻ അത് മനസ്സിലാക്കി കാല നമ്മുടെ ശുശ്രൂഷ മേഖലക്കകത്ത് ശക്തമായി ശോഭിക്കുവാൻ ഇന്ന് പകല് കർത്താവ് നമ്മെ സഹായിക്കട്ടെ ഒരു നിമിഷം എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കാവോ കർത്താവെ ഞങ്ങൾക്ക് ഈ ദൈവശക്തിയുടെ ആഴത്തെ തിരിച്ചറിയാൻ അങ് ഞങ്ങൾക്ക് നൽകുന്ന വിലയേറിയ ഭാഗ്യത്തിനായി സ്തോത്രം ഈ ദൈവശക്തിയുടെ ആഴങ്ങൾ മനസ്സിലാക്കാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കുന്നതിനായി സ്തോത്രം കർത്താവ് ഈ ദൈവശക്തി ഞങ്ങളുടെ മേൽ തന്ത്ര കർത്താവ് ഞങ്ങളിലൂടെ കർത്താവ് അനേകർ വിടിവീക്കപ്പെടണമെന്നാണല്ലോ കർത്താവ് ഈ ദൈവശക്തി ഞങ്ങളെ തന്നിരിക്കുന്നത് എന്തൊക്കെ ഫലം പുറപ്പെടുവിക്കാൻ വേണ്ടിയാണല്ലോ കർത്താവ് അന്ന് അവൻ ഈ ദൈവശക്തി ഒരിക്കൽ യേശുവിന്റെ കളറിയിൽ വ്യാപരിച്ചപ്പോൾ അവൻ മരണത്തിനകത്ത് അവൻ മരണത്തെ ജയിപ്പിച്ച് എന്റെ യേശുവിനെ ശക്തി പുറത്തു കൊണ്ടുവന്നതുപോലെ ഇന്ന് പകലും കർത്താവെ ഞങ്ങളുടെ മേൽ വ്യാപരിക്കുമ്പോൾ അവൻ ഞങ്ങളും ചില മേഖലക്കകത്തൊന്ന് നിൽക്കട്ടെ അവൻ മറ്റുള്ളവരെയും നിൽപ്പിക്കുന്ന അനുഭവങ്ങളിലേക്ക് ഞങ്ങൾ മാറട്ടെ കർത്താവെ കർത്താവ് ഞങ്ങൾ ഉയർത്തിഴുന്നിൽക്കുന്നതോടൊപ്പം തന്നെ അവൻ ഞങ്ങളുടെ ഫ്രീസ് കർത്താവ് ഫ്രീസ് മേഖലകൾ അവൻ തകർന്നതൊപ്പം തന്നെ ഞങ്ങൾ മറ്റുള്ളവരെയും മറ്റുള്ളവരെയും സമാനമായ അനുഭവങ്ങൾ കിടക്കുന്ന മറ്റുള്ളവരെയും കൈപിടിച്ച് എഴുന്നേൽപ്പിക്കാൻ മറ്റുള്ളവരെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ ഈ ദൈവശക്തി ഞങ്ങൾ കർത്താവ് ഞങ്ങളിലൂടെ വ്യാപരിക്കണമെന്ന് ഞങ്ങൾ പകൽ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്ന കർത്താവ് എന്റെ പകലിൽ ഈ ഫേസ്ബുക്ക് ലൈവിലൂടെ കേൾക്കുന്ന സകല നിയമക്കളെയും അങ്ങടെ പൊന്നുകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ഈ അളവറ്റ ശക്തി അതുല്യമായ ശക്തി മറികടക്കുന്ന ഈ ശക്തി ഈ ഈ ശ്രേഷ്ഠമായ ആത്മശക്തി അഭിഷിത്തന്മാരുടെ പകർന്ന് ഈ ഭാരതത്തെ ക്രിസ്തുവിന് വേണ്ടി നേടുവാൻ സ്വർഗം ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഒരുമിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ സഹായിക്കണമേ യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 കർത്താവ് നിങ്ങളെ ധന്യമായി അനുഗ്രഹിക്കട്ടെ ഈ ആത്മശക്തിയും പേറി നമുക്ക് കർത്താവിന്റെ വിലയിൽ ഇനിയും അവൻ അധ്വാനിക്കാമെന്ന് ഓർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ ആമേൻ